ഒരു നാടൻ കറിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. ഏത്തക്കായും കൂണും വറുത്തരച്ച കറി, അടിപൊളി കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നോ രണ്ടോ ഏത്തക്കായ നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയെടുക്കാം. അതിനുശേഷം കൂൺ നല്ലതുപോലെ കഴുകി കൂണ് നമുക്ക് വൃത്തിയാക്കിയതിന് ശേഷം അത് ചെറുതായി നുറുക്കിയെടുക്കാം. കൂൺ വാങ്ങിയ കൂണാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. കൂൺ നമുക്ക് വീട്ടിലുള്ള കൂൺ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ കുറച്ച് നേരം ഇതുപോലെ മഞ്ഞളും ഉപ്പും ചേർത്ത് നമ്മളൊന്ന് തിരുമ്മി വയ്ക്കണം. അത് വിഷക്കൂണാണോ എന്നൊക്കെ അറിയാനായിട്ട് അത് ഏത് കൂൺ വാങ്ങിയാലും നമ്മളൊരു 5-10 മിനിറ്റ് നേരം കുറച്ച് മഞ്ഞളും ഉപ്പും ചേർത്ത് ഇതുപോലെ ഒന്ന് തിരുമ്മി വയ്ക്കണം. അത് നീല നിറമാകുന്നില്ല എങ്കിൽ മാത്രമാണ് നമ്മൾ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള കൂണായിട്ട് എടുക്കാമുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ വെച്ച കൂണാണിത്. ഇനി നമുക്ക് തേങ്ങ, ഒരു ചെറിയ മുറി തേങ്ങ മുഴുവൻ നമുക്ക് ചിരണ്ടിയെടുക്കാം. ഇനി നമുക്കൊരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങയും അതുപോലെ കറിവേപ്പിലയും പിന്നെ ചുവന്നുള്ളി, അതൊരു 5-6 ചുവന്നുള്ളി ഒന്ന് രണ്ടായി പൊളിച്ച് നമുക്കിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അടിയിൽ പിടിക്കാതെ കരിയാതെ സിമ്മിലിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇത് മമ്മിയുടെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ. വറുത്തരയ്ക്ക് ഇതുപോലെ ഉള്ളിയിട്ട് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണെന്നാണ് മമ്മി പറയുന്നത്. ചിലർ ഇതുപോലെ ഉള്ളി ഇടാറില്ല, പക്ഷേ ഉള്ളി നമ്മൾ അരയ്ക്കുന്നതിന് മുമ്പ് മാറ്റി വെച്ചിട്ട് തേങ്ങയെല്ലാം അരച്ചതിന് ശേഷമാണ് ഉള്ളിയിട്ട് ഒന്നും കൂടെ അരച്ചിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഒന്ന് ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ലതുപോലെ കളർ മാറണം, വറുത്തരയാകുമ്പോൾ നല്ലതുപോലെ കളർ മാറിയാണ് അതിൻ്റെ ടേസ്റ്റും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അടിയിൽ പിടിക്കാതെ കത്തിപ്പോകാതെ നമുക്ക് നല്ലതുപോലെ അത് ഇളക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം കളറൊക്കെ മാറി മാറി വരുന്നുണ്ട്. ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒത്തിരി വേണ്ട, ഒത്തിരി വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ ഇങ്ങനെ പൊങ്ങി നിൽക്കും നമുക്ക് വറുത്തരയൊക്കെ അരച്ചെടുത്ത് കഴിയുമ്പോൾ. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നല്ലതുപോലെ ഒരു കളറൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഏകദേശം എന്താ കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ ഇപ്പോൾ കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം, പൊടികളിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. മല്ലിപ്പൊടി 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഏകദേശം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇനി നല്ലതുപോലെ ഇളക്കി ആ ഒരു ചെറിയ ചൂടിൽ ഈ പൊടികളെല്ലാം ആ ഒരു പച്ചമണം മാറി വരണം. അപ്പോൾ ആ പച്ചമണം മാറി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചെറിയ ചൂടോട് തന്നെ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പോൾ അത് ഏകദേശം ഒരു കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഉള്ളി മാറ്റി വയ്ക്കാം കേട്ടോ. ഉള്ളി കൂടി അതിനകത്ത് ഇട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അരയില്ല, അതുകൊണ്ട് ഉള്ളി നമുക്ക് പ്രത്യേകം മാറ്റി വയ്ക്കാം. ബാക്കി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത ഇതിലേക്ക് നമുക്ക് ഉള്ളി കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കാം. ഇതപ്പോൾ നല്ലതുപോലെ അരഞ്ഞ് നമുക്ക് കിട്ടണം കേട്ടോ. അത് നല്ലതുപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ലൂസാക്കി എടുക്കാം. ഇനി നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കൂൺ ഉപ്പും മുളകും ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നതല്ലേ, അതിലേക്ക് നമുക്ക് കായ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ അതിലേക്ക് ചേർക്കാം. എന്നിട്ട് കുറച്ച് നമ്മളിപ്പോൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിൽ, അതായത് നമ്മുടെ വറുത്തരയുടെ കുറച്ച് ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൽ കിടന്ന് വേണം ഇത് നന്നായിട്ട് വേകാനായിട്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ ചേർത്തിട്ട് വേണം നമുക്കിത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഏകദേശം എന്താ ഒരു അരത്തവി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി കുറച്ച് വെള്ളം, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് വറുത്തര നമ്മൾ ഇതിനകത്ത് ചേർത്താലാണ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഈ കൂണിലേക്കും അതുപോലെ തന്നെ കായയിലേക്കും എല്ലാം അത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പിടിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വറുത്തര വെച്ച് തന്നെ നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം.
ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ആ വെള്ളമൊക്കെ പതിയെ വറ്റി അതിനകത്തേക്കെല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു പുളിക്ക് വേണ്ടിയിട്ട്. ഇനി അഥവാ കുറച്ചും കൂടെ നല്ല പുളി വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് ഇത് ഏതെങ്കിലും കുടംപുളിയോ എന്തെങ്കിലും ചേർത്തും കൊടുക്കാം. പുളി ആവശ്യമുള്ളവർക്ക് മാത്രം, പുളി ഇല്ലെങ്കിലും ഈ കറി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള വറുത്തര കൂടി ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഗ്രേവി, നല്ല ഗ്രേവി ഉള്ളതാണ് ഇതിന് നല്ലത്. വറുത്തരയൊക്കെ നമുക്ക് സാധാരണ നല്ല ഗ്രേവിയുണ്ട്, അതുപോലെ തന്നെ നല്ല ഗ്രേവി ആക്കി എടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഈ വറുത്തരയും ഇതിനകത്ത് പിടിക്കട്ടെ. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം, തിളച്ച് ഒന്ന് കുറുകി വരുന്നതാണ് ഇതിൻ്റെ പാകം. ഇത് ഇനി താളിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. സാധാരണ ചിലരൊക്കെ ഇതിനകത്തേക്ക് താളിച്ചിടാറുണ്ട്, ഉള്ളി മുളകൊക്കെ പൊട്ടിച്ച് താളിച്ച് ചേർക്കാറുണ്ട്. താളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ വറുത്തര കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി തീർച്ചയായിട്ടും കൂൺ കിട്ടുമ്പോൾ ഇനി ഒരു കായെങ്കിലും ഉണ്ടെങ്കിൽ ആ കായ് വെച്ചിട്ട് കായും കൂണും കൂടെയുള്ള ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. നല്ല ടേസ്റ്റാണ്. ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിരുന്നുള്ളൂ. നല്ല ടേസ്റ്റുള്ള ഇതാണ്, ചോറിനൊക്കെ അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. നിങ്ങൾ ഈ ഒരു സ്റ്റൈലിലല്ല ഉണ്ടാക്കുന്നതെങ്കിൽ അതും പറയാൻ മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ സ്റ്റൈൽ ഏതാണെന്ന് പറയാനും മറക്കണ്ട. അപ്പോൾ കമൻറ്റ് ചെയ്യുമല്ലോ. വീണ്ടും നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. ബൈ.